അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഗുജറാത്തിൽ കോൺഗ്രസിന് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഭരണത്തിലേക്ക് മടങ്ങിയെത്താനാകും പക്ഷേ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഇപ്പോഴും ഗുജറാത്ത് പിടിക്കണമെന്ന ഒരു ഊർജ്ജസ്വലമായ മനോഭാവത്തോടു കൂടിയല്ല കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് പഞ്ചാബിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ തന്നെയാണ് കോൺഗ്രസ്സിന് വളരെ എളുപ്പത്തിൽ അധികാരം നിലനിർത്താമായിരുന്ന ഒരു സംസ്ഥാനത്തെ എത്ര മനോഹരമായാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കെ സി വേണുഗോപാലും കൂടി കളഞ്ഞു കുളിച്ചത് കെ സി വേണുഗോപാലിനെ ഇനി പഞ്ചാബുമായി ബന്ധപ്പെട്ട ഓരോറ്റ ചർച്ചകളിലും പങ്കെടുപ്പിച്ചു പോകരുത് എന്ന് അന്ന് പുറത്താകുന്നതിന് മുമ്പ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പറഞ്ഞത് ഓർമ്മയില്ലേ അതേ സാഹചര്യം ഇപ്പോൾ ഗുജറാത്തിൽ ഉണ്ടാവുകയാണ് ഗുജറാത്തിൽ പട്ടേൽ സമുദായത്തിന് അവിടെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ നാൽപ്പത്തി എണ്ണത്തിൽ എങ്കിലും നിർണായകമായ സ്വാധീനമുണ്ട് അതായത് നാൽപ്പത്തിയെട്ട് മണ്ഡലങ്ങളിലെ വിധി നിർണ്ണയിക്കുന്നതിൽ അവർക്ക് മുഖ്യ പങ്കാളിത്തമുണ്ട് ആ പട്ടേൽ സമുദായത്തിൻ്റെ അനിഷേധ്യനായ നേതാവ് നരേഷ് പട്ടേൽ രാഷ്ട്രീയ പ്രവേശനത്തിനൊരുങ്ങി കോൺഗ്രസിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിച്ച് നിൽക്കുമ്പോഴും അദ്ദേഹത്തെ പാർട്ടിയിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്താൻ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് സാധിക്കുന്നില്ല രാഹുൽ ഗാന്ധി കൈമലർത്തി കാണിക്കുകയാണ് ഇക്കാര്യത്തിൽ ഒരു താല്പര്യവും അദ്ദേഹം എടുക്കുന്നില്ല എന്നാണ് കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ഹാർദിക് പട്ടേൽ പട്ടേലിപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് അതുമാത്രമല്ല ജഗദീഷ് താക്കൂർ അവിടുത്തെ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം താക്കൂർ സമുദായത്തിലെ ഒരു പ്രബല നേതാവാണ് അപ്പോൾ താക്കൂർമാർക്ക് പ്രാമുഖ്യമുള്ള ഉയരടുത്ത് ഈ നരേഷ് പട്ടേലിനെ പോലുള്ള ഒരാൾ വന്നാൽ ആ പട്ടേൽ സമുദായത്തിൽ നിന്നൊരാൾ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് വേണ്ട എന്നുള്ള സന്ദേശമാണ് ഇപ്പോൾ കൈമാറുന്നത് അവിടെയാണ് പ്രശ്നം ഇപ്പം നരേഷ് പട്ടേലിനെ പോലെയുള്ള നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ വിധി നിർണ്ണയിക്കാൻ കഴിയുന്ന പട്ടേൽ സമുദായത്തിന്റെ അനിഷേധ്യ നേതാവ് കോൺഗ്രസിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുമ്പോൾ അയാളെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരുന്നതിനുള്ള ചരട് പോലും നടത്താൻ കഴിയാത്ത ദേശീയ നേതൃത്വം ഹാർദിക് പട്ടേലും ജഗദീഷ് താക്കൂറും തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ പറഞ്ഞു നിൽക്കാൻ കഴിയാത്ത ദേശീയ നേതൃത്വം അവർ ഇങ്ങനെ ഏതോ മായക ലോകത്ത് ജീവിക്കുകയാണ് ആളുകളെല്ലാം കൂടി ചുമ്മാതിരുന്നാലും ഞങ്ങൾക്ക് കൊണ്ടുവന്ന് ഈ രാജ്യത്തിൻ്റെ അധികാരം കൊടുക്കും എന്ന് ചിന്തിച്ചിരിക്കുന്നവർ ഗുജറാത്ത് ഒരു സുവർണാവസരമാണ് ഒരു സംശയവുമില്ല കാരണം കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നേർക്കുനേർ പോരാട്ടം നടക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് ഗുജറാത്ത് അവിടെ ഇപ്പോൾ കടന്നു കയറാൻ ആം ആദ്മി പാർട്ടി ശ്രമിക്കുന്നുണ്ട് പഞ്ചാബിലേക്ക് അവരുടെ എൻട്രി ഉണ്ടായതുപോലെ തന്നെ വളരെ കൃത്യമായി കോൺഗ്രസിൻ്റെ വീഴ്ചകളിൽ ഇടം കണ്ടെത്തി അവിടെ ശക്തമായ സാന്നിധ്യമാകാൻ ആം ആദ്മി പാർട്ടി ശ്രമിക്കുന്നു ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഒരു വലിയ ശക്തിയൊന്നും ആയില്ല എങ്കിൽ പോലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ അവർ കോൺഗ്രസിനെ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കക്ഷി എന്നുള്ള നിലയിൽ മറികടക്കുന്ന സാഹചര്യമുണ്ടാകും നോക്കൂ ഇത്രയും വലിയൊരു അവസരം ഈ പട്ടേൽ സമുദായത്തിലെ ഏറ്റവും പ്രബലനായ നേതാവ് കോൺഗ്രസിനോടൊപ്പം വരാമെന്ന് പറയുമ്പോഴും വേണ്ട എന്ന് പറയാനുള്ള മനോഭാവം ഉണ്ടാകുന്നത് രാഹുൽ ഗാന്ധിയുടെയൊക്കെ കോൺഗ്രസിനോടുള്ള സ്നേഹം എത്രമാത്രം വന്ന് തെളിയിക്കുന്നതാണ് തർക്കിച്ചിട്ടൊന്നും കാര്യമില്ല അദ്ദേഹം ഏതോ വല്ലാത്തൊരു ലോകത്തിങ്ങനെ തുടരുകയാണ് കോൺഗ്രസ് രക്ഷപ്പെടണമെന്നോ ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറണമെന്നോ ഒന്നുമുള്ള ചിന്തയില്ല അല്ലെങ്കിൽ ഈ പഞ്ചാബിൻ്റെ പാഠമെങ്കിലും ഒരല്പം മനസ്സിലുണ്ട് എങ്കിൽ ഗുജറാത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ഈ നേതാക്കന്മാർ സമ്മതിക്കുമോ അതിന് രാഷ്ട്രീയ ബോധമുണ്ടാവുക തന്നെ വേണം